പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഗ്യാരണ്ടി ഓഫ് പ്രോഫിറ്റ് ടു എ പാർട്ണർ. നിലവിലുള്ള ഒരു പാർട്ണർക്കോ അല്ലെങ്കിൽ ഒരു പുതിയ പാർട്ണർക്കോ മറ്റ് പാർട്ണേഴ്സ് ഒരു നിശ്ചിത എമൗണ്ട് പ്രോഫിറ്റ് ഗ്യാരണ്ടി കൊടുക്കുകയാണെങ്കിൽ പ്രോഫിറ്റ് ഷെയർ ചെയ്യുന്ന കാൽക്കുലേഷനും അപ്രോപ്രിയേഷൻ അക്കൗണ്ട് തയ്യാറാക്കുന്നതുമാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി നമുക്ക് ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനുള്ള ഒരു ടോപ്പിക്കാണ് പാസ്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്സ്. ഒരു പാർട്ണർഷിപ്പ് ഫേമിൽ ഫൈനൽ അക്കൗണ്ടുകളെല്ലാം തയ്യാറാക്കി പ്രോഫിറ്റ് പാർട്ണേഴ്സ് ഡിവൈഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം, അപ്രോപ്രിയേഷൻ അക്കൗണ്ടൊക്കെ ചെയ്തതിന് ശേഷം, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ പോലെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഉൾപ്പെടെയുള്ള ഏതെങ്കിലും പ്രൊവിഷൻസ് രേഖപ്പെടുത്താൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ രേഖപ്പെടുത്തിയതിൽ എന്തെങ്കിലും തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, അത്തരം കാര്യങ്ങൾ എങ്ങനെയാണ് കറക്റ്റ് ചെയ്യുന്നത്, അത്തരം ഒമിഷൻസ് അല്ലെങ്കിൽ അത്തരം എറേഴ്സ് എങ്ങനെയാണ് റെക്ടിഫൈ ചെയ്യുന്നത് എന്നാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. സംടൈംസ് എ ഫ്യൂ ഒമിഷൻസ് ഓർ എറേഴ്സ് ഇൻ ദ റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻസ് ആർ ഫൗണ്ട് ആഫ്റ്റർ ദ ഫൈനൽ അക്കൗണ്ട്സ് ഹാവ് ബീൻ പ്രിപ്പയർഡ് ആൻഡ് ദ പ്രോഫിറ്റ്സ് ഡിസ്ട്രിബ്യൂട്ടഡ് അമംഗ് ദി പാർട്ണേഴ്സ്. ദ ഒമിഷൻ മേ ബി ഇൻ റെസ്പെക്ട് ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, ഇൻട്രസ്റ്റ് ഓൺ പാർട്ണേഴ്സ് ലോൺ, പാർട്ണേഴ്സ് സാലറി, പാർട്ണേഴ്സ് കമ്മീഷൻ ഓർ ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസസ്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എഴുതാൻ വിട്ടുപോവാം, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ആവാം, പാർട്ണേഴ്സിൻ്റെ സാലറി, കമ്മീഷൻ, ഏതെങ്കിലും ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസുകളൊക്കെ ഫൈനൽ അക്കൗണ്ട് ചെയ്തതിന് ശേഷമാണ് അത്തരം തെറ്റുകൾ കണ്ടെത്തുന്നതെങ്കിൽ അത്തരം തെറ്റുകൾ എങ്ങനെയാണ് തിരുത്തേണ്ടത് എന്നാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. ദീസ് എറേഴ്സ് ക്യാൻ ബി റെക്ടിഫൈഡ് ഇൻ എനി ഓഫ് ദ ഫോളോയിങ് വേയ്സ്. രണ്ട് പ്രധാനപ്പെട്ട മെത്തേഡുകളാണ് ഇത്തരം തെറ്റുകൾ തിരുത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പരിചയപ്പെടുന്നത്. ഒന്നാമത്തേതാണ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ക്യാൻ ബി മെയ്ഡ് ത്രൂ പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട്. അതിലൊന്നാമത്തെ മെത്തേഡിൽ നമ്മൾ ചെയ്യുന്നത് പഴയ അക്കൗണ്ടുകളൊന്നും റീഓപ്പൺ ചെയ്യാതെ, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അക്കൗണ്ട് നമ്മൾ ഓപ്പൺ ചെയ്യുന്നില്ല, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ആണ് വിട്ടുപോയതെങ്കിൽ അതും നമ്മൾ ഓപ്പൺ ചെയ്യുന്നില്ല. അത്തരം വിട്ടുപോയ കാര്യങ്ങളെല്ലാം കറക്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് തയ്യാറാക്കി തെറ്റ് തിരുത്തുന്നതാണ് ഒന്നാമത്തെ മെത്തേഡ്. രണ്ടാമത്തെ മെത്തേഡ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഡയറക്ട്ലി ഇൻ ദ ക്യാപിറ്റൽ അക്കൗണ്ട്സ് ഓഫ് കൺസേൺഡ് പാർട്ണേഴ്സ്. രണ്ടാമത്തെ മെത്തേഡിൽ ചെയ്യുന്നത് ആകെ വന്നിട്ടുള്ള തെറ്റുകളുടെ ഒരു നെറ്റ് ഇഫക്റ്റ് കണ്ടെത്തുന്നു. ഇപ്പോൾ ചില പാർട്ണേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ചില എമൗണ്ടുകൾ കൂട്ടി എഴുതേണ്ടി വരും, മറ്റു പാർട്ണേഴ്സിൻ്റെ അക്കൗണ്ടുകളിൽ എമൗണ്ടുകൾ ചിലപ്പോൾ കുറച്ച് എഴുതേണ്ടി വരും. ഇപ്പോൾ ഏതൊക്കെ പാർട്ണേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലാണ് എമൗണ്ട് കൂട്ടേണ്ടത്, ഏതൊക്കെ പാർട്ണേഴ്സിൻ്റെ അക്കൗണ്ടിലാണ് എമൗണ്ട് കുറച്ച് എഴുതേണ്ടത് എന്നെല്ലാം നമ്മളൊരു കാൽക്കുലേഷനിലൂടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കി അതിൽ നിന്ന് കണ്ടെത്തി അതിനാവശ്യമായിട്ടുള്ള ജേണൽ എൻട്രി എഴുതുന്നതാണ് രണ്ടാമത്തെ മെത്തേഡ്. നമുക്കൊരു എക്സാമ്പിൾ പരിശോധിക്കാം. റമീസ് ആൻഡ് സഹീർ ആർ ഈക്വൽ പാർട്ണേഴ്സ്. ദർ ക്യാപിറ്റൽ സാസ് ഓൺ April 1, 2019 വെയർ ₹50,000 ആൻഡ് ₹1,00,000 റെസ്പെക്റ്റീവ്ലി. ആഫ്റ്റർ ദ അക്കൗണ്ട്സ് ഫോർ ദ ഫിനാൻഷ്യൽ ഇയർ എൻഡിങ് March 31, 2020 ഹാവ് ബീൻ പ്രിപ്പയർഡ്, ഇറ്റ് ഈസ് ഡിസ്കവേർഡ് ദാറ്റ് ഇൻട്രസ്റ്റ് അറ്റ് ദ റേറ്റ് ഓഫ് 6% പെർ ആനം ആസ് പ്രൊവൈഡഡ് ഇൻ ദ പാർട്ണർഷിപ്പ് ഡീഡ് ഹാസ് നോട്ട് ബീൻ ക്രെഡിറ്റഡ് ടു പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്സ് ബിഫോർ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പ്രോഫിറ്റ്. ഇപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത് റമീസും സഹീറുമാണ് പാർട്ണേഴ്സ്, പ്രോഫിറ്റ് ഷെയർ ചെയ്യുന്നത് ഈക്വലായിട്ടാണ്. ഫിനാൻഷ്യൽ ഇയർ തുടങ്ങുന്ന സമയത്ത് രണ്ടുപേരുടെയും ക്യാപിറ്റൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് 50,000 ഉം 1,00,000. അങ്ങനെ 2020 March 31 ഫൈനൽ അക്കൗണ്ടുകളെല്ലാം തയ്യാറാക്കി പ്രോഫിറ്റൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം അവർ കണ്ടെത്തുന്നത് ഇറ്റ് ഈസ് ഡിസ്കവേർഡ് ദാറ്റ് ഇൻട്രസ്റ്റ് അറ്റ് ദ റേറ്റ് ഓഫ് 6% പെർ ആനം ആസ് പ്രൊവൈഡഡ് ഇൻ ദ പാർട്ണർഷിപ്പ് ഡീഡ് ഹാസ് നോട്ട് ബീൻ ക്രെഡിറ്റഡ്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യുന്നതിനും അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യാനും അവർ വിട്ടുപോയിട്ടുണ്ട്. അപ്പോൾ ഈ സാഹചര്യത്തിൽ എങ്ങനെയാണ് ഈ തെറ്റുകൾ തിരുത്തേണ്ടത്? ഇപ്പോൾ ഈ എക്സാമ്പിളിൽ രണ്ട് തെറ്റുകളാണ് സംഭവിച്ചിട്ടുള്ളത്. 2 errors are occurred. ഒന്നാമത്തെ എറർ, പാർട്ണേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഇൻട്രസ്റ്റ് ക്രെഡിറ്റ് ചെയ്തിട്ടില്ല. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ നോട്ട് ക്രെഡിറ്റഡ് ടു പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. അപ്പോൾ ആദ്യം ക്രെഡിറ്റ് ചെയ്യാൻ വിട്ടുപോയിട്ടുള്ള ഇൻട്രസ്റ്റ് എത്രയാണെന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യാം. ഇൻട്രസ്റ്റ് റേറ്റ് 6% ആണ്. റമീസിൻ്റെ ക്യാപിറ്റൽ 50,000, സഹീറിൻ്റെ ക്യാപിറ്റൽ 1,00,000. അപ്പോൾ ആദ്യം റമീസിൻ്റെ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. 50,000 × 6/100 6% ആണ് ഒരു വർഷത്തേക്കുള്ള ഇൻട്രസ്റ്റ്.
അങ്ങനെ വരുമ്പോൾ റമീസിൻ്റെ ഇൻട്രസ്റ്റ് കിട്ടുന്നത് 3000. സഹീറിൻ്റെ ഇൻട്രസ്റ്റ് വരുന്നത് 1 lakh × 6500, 1 lakh × 6 വരുന്നത് 6000. അപ്പോൾ ഈ രണ്ട് എമൗണ്ടുകളും പാർട്ണേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യാൻ അവർ വിട്ടുപോയിട്ടുണ്ട്. അതേ എമൗണ്ട് തന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യാനും അവർ മറന്നുപോയിട്ടുണ്ട്. ദെൻ രണ്ടാമത്തെ എറർ നോക്കാം. ബൈ ദിസ് ഒമിഷൻ റോങ് എമൗണ്ട് ഓഫ് പ്രോഫിറ്റ് വിതൗട്ട് കൺസിഡറിങ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഓഫ് ₹9000 ഹാസ് ബീൻ ഡിസ്ട്രിബ്യൂട്ടഡ് എമംഗ് ദി പാർട്ണേഴ്സ്. ഇപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ വർഷം അവർ ഡിവൈഡ് ചെയ്തിട്ടുള്ള പ്രോഫിറ്റ് തെറ്റാണ്. ഒരു എക്സ്പെൻസ് ആണ് എഴുതാൻ വിട്ടുപോയിട്ടുള്ളത്. ഒരു എക്സ്പെൻസ് എഴുതാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവിടെ വന്നിട്ടുള്ള പ്രോഫിറ്റ് കൂടുതലാണ് കാണിക്കുക. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് യഥാർത്ഥത്തിൽ കിട്ടേണ്ട പ്രോഫിറ്റിനേക്കാൾ കൂടുതൽ പ്രോഫിറ്റാണ് അവർ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ 9000 രൂപ രണ്ടാളുടെയും അക്കൗണ്ടുകളിലായിട്ട് അത് ക്രെഡിറ്റ് ചെയ്ത് പോയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ക്രെഡിറ്റ് ചെയ്ത പ്രോഫിറ്റ് കൂടുതലാണ്. ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് ഇവർ ഈക്വൽ പാർട്ണേഴ്സാണ്. അങ്ങനെ വരുമ്പോൾ രണ്ടാളുടെയും അക്കൗണ്ടിൽ കൂടുതലായി ക്രെഡിറ്റ് ചെയ്ത എമൗണ്ട് 4500 രൂപയാണ്. റമീസിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ കൂടുതലായി ക്രെഡിറ്റ് ചെയ്തത് 4500 ആണ്. സഹീറിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലും കൂടുതലായി ക്രെഡിറ്റ് ചെയ്തത് എത്രയാണ്? 4500 രൂപയാണ്. ഈ കാര്യങ്ങൾ തിരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ജേണൽ എൻട്രികളാണ് ഇനി നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യുന്നത് ഫസ്റ്റ് മെത്തേഡിലാണ് പ്രോബ്ലം ചെയ്യുന്നത്. അഡ്ജസ്റ്റ്മെൻറ്റ് ക്യാൻ ബി മെയ്ഡ് ത്രൂ പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട്. അപ്പോൾ ആദ്യം ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിൻ്റെ ജേണൽ എൻട്രി നോക്കാം. ഇവിടെ നമ്മൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അക്കൗണ്ട് റീഓപ്പൺ ചെയ്യുന്നില്ല. പകരം ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിൻ്റെ എമൗണ്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ടിലേക്കാണ് ഡെബിറ്റ് ചെയ്യുന്നത്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് അറ്റ ടു റമീസ് ക്യാപിറ്റൽ അക്കൗണ്ട് ടു സഹീർസ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഇപ്പോൾ രണ്ടാളുടെയും ക്യാപിറ്റൽ അക്കൗണ്ട് നമ്മൾ ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ട്. ഡെബിറ്റ് ചെയ്തത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ടാണ്. 9000 രൂപയുടെ ഒരു എക്സ്പെൻസ് ആണ് ഇപ്പോൾ നമ്മൾ രേഖപ്പെടുത്തിയിട്ടുള്ളത് എന്ന് പറയുമ്പോൾ ഈ അഡ്ജസ്റ്റ്മെൻറ്റിൽ വരുന്നത് ഒരു ലോസാണ്, ലോസ് ഓഫ് അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. ആ ലോസ് നമ്മൾ പാർട്ണേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ഡെബിറ്റ് ചെയ്യണം. എഴുതേണ്ടത് റമീസ് ക്യാപിറ്റൽ അക്കൗണ്ട് അറ്റർ സഹീർസ് ക്യാപിറ്റൽ അക്കൗണ്ട് അറ്റർ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട്. ഇതാണ് രണ്ടാമത്തെ ജേണൽ എൻട്രി. ഇപ്പോൾ രണ്ട് ജേണൽ എൻട്രികളാണ് എഴുതിയത്. ഒന്ന് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിൻ്റെ ജേണൽ എൻട്രി എഴുതി, ദെൻ ആ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എഴുതുന്നത് കൊണ്ട് വരുന്നൊരു ലോസ് ഉണ്ട്, ആ ലോസ് നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ഡെബിറ്റ് ചെയ്തു. ഇങ്ങനെയാണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ആ എറർ നമ്മൾ പരിഹരിക്കേണ്ടത്. ഇനി രണ്ടാമത്തെ മെത്തേഡ് നോക്കാം. അഡ്ജസ്റ്റ്മെൻറ്റ് ക്യാൻ ബി മെയ്ഡ് ഡയറക്ട്ലി ഇൻ പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. പാർട്ണേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് നേരിട്ട് എഴുതുന്ന മെത്തേഡാണ് രണ്ടാമത്തെ മെത്തേഡ്. ഇവിടെ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് തയ്യാറാക്കുന്നില്ല. എ സ്റ്റേറ്റ്മെൻറ്റ് ടു അസർട്ടെയിൻ ദ നെറ്റ് ഇഫക്റ്റ് ഓഫ് ഒമിഷൻ ഓൺ പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്സ് വിൽ ബി വർക്ക്ഡ് ഔട്ട് ആൻഡ് ദെൻ ദ അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രീസ് ക്യാൻ ബി റെക്കോർഡഡ്. ഇവിടെ നമ്മൾ ജേണൽ എൻട്രികൾ എഴുതുന്നതിന് പകരം ആദ്യം ഒരു സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കി ഏതൊക്കെ പാർട്ണേഴ്സിൻ്റെ അക്കൗണ്ടിലാണ് ഇതിൻ്റെ ഇഫക്റ്റ് വരുന്നത്, അത് ഡെബിറ്റാണോ ഇഫക്റ്റ് വരേണ്ടത്, ക്രെഡിറ്റ് ആണോ ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയതിന് ശേഷമാണ് ജേണൽ എൻട്രി നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി ആദ്യം നമുക്ക് ഒരു സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കാം. സ്റ്റേറ്റ്മെൻറ്റ് ഷോയിങ് നെറ്റ് ഇഫക്റ്റ് ഓഫ് ഒമിഷൻ. ഇവിടെ ആകെ ഒരു ഒമിഷൻ മാത്രമാണുള്ളത്, അതിൻ്റെ ഇഫക്റ്റാണ് നമ്മൾ പരിശോധിക്കുന്നത്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലാണ് എഴുതാൻ വിട്ടുപോയത്, അതാണ് ഇതിലെ ഒമിഷൻ. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ടു ബി ക്രെഡിറ്റഡ്. റമീസിൻ്റെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യേണ്ടത് 3000 ആയിരുന്നു. സഹീറിൻ്റെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യേണ്ട എമൗണ്ട് 6000 ആയിരുന്നു. ഇതാണ് അവർ ക്രെഡിറ്റ് ചെയ്യാൻ വിട്ടുപോയിട്ടുള്ള എമൗണ്ട്. ഈ എക്സ്പെൻസ് എഴുതാൻ വിട്ടത് കാരണം നേരത്തെ അവർ ഡിവൈഡ് ചെയ്തിട്ടുള്ള പ്രോഫിറ്റ് കൂടുതലായിട്ടുണ്ട്. അത് എത്രയാണെന്ന് നോക്കാം. എമൗണ്ട് ആക്ച്വലി ക്രെഡിറ്റഡ് ബൈ വേ ഓഫ് ഷെയർ ഓഫ് പ്രോഫിറ്റ്. ഈ എക്സ്പെൻസ് എഴുതാൻ വിട്ടത് കാരണം 9000 രൂപ രണ്ട് പാർട്ണേഴ്സിൻ്റെയും ക്യാപിറ്റൽ അക്കൗണ്ടിൽ ആൾറെഡി ക്രെഡിറ്റ് വന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്താണ് റമീസിൻ്റെ അക്കൗണ്ടിൽ 4500 ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ടാവും, സഹീറിൻ്റെ അക്കൗണ്ടിലും 4500 രൂപ ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ട്. അവർ ഈക്വൽ പാർട്ണേഴ്സാണ്. ഇനി ഈ രണ്ട് എമൗണ്ടുകൾ തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കാം. എന്താണ് അഡ്ജസ്റ്റ് ചെയ്യേണ്ട എമൗണ്ട് എന്നുള്ളത് നമുക്ക് കണ്ടെത്താം. റമീസിൻ്റെ അക്കൗണ്ടിൽ 3000 രൂപ ക്രെഡിറ്റ് ചെയ്യാനാണ് വിട്ടുപോയിട്ടുള്ളത്. അതിന് പകരം 4500 രൂപ അവർ എക്സസ് പ്രോഫിറ്റ് ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ക്രെഡിറ്റ് ചെയ്ത എമൗണ്ട് കൂടുതലാണ്. ക്രെഡിറ്റ് ചെയ്ത എമൗണ്ട് കൂടുതലാണെങ്കിൽ അത് കറക്റ്റ് ചെയ്യണമെങ്കിൽ റമീസിൻ്റെ അക്കൗണ്ടിനെ നമ്മൾ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. എത്ര ഡെബിറ്റ് ചെയ്യണം?
1500 രൂപ ഡെബിറ്റ് ചെയ്യണം. ഈ സഹീറിന്റെ അക്കൗണ്ട് നോക്കാം. 6000 രൂപയുടെ ഇൻട്രസ്റ്റ് ആണ് എഴുതാൻ വിട്ടുപോയിട്ടുള്ളത്. അതേസമയം 4500 രൂപയുടെ എക്സസ് പ്രോഫിറ്റ് ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ട്. എന്നാൽ ക്രെഡിറ്റ് ചെയ്ത എമൗണ്ട് ഇപ്പോഴും കുറവാണ്. ഇനിയും എത്ര രൂപ കൂടി ക്രെഡിറ്റ് ചെയ്താലാണ് 6000 ലേക്ക് എത്തുന്നത്? 1500 രൂപ ഇനിയും ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ ആദ്യത്തെ കേസിൽ ക്രെഡിറ്റ് ചെയ്ത എമൗണ്ട് കൂടുതലായിരുന്നു, അതുകൊണ്ട് നമ്മൾ കൂടുതലുള്ള എമൗണ്ടിനെ ഡെബിറ്റ് ചെയ്തു. ദെൻ രണ്ടാമത്തെ കേസിൽ ക്രെഡിറ്റ് ചെയ്ത എമൗണ്ട് കുറവാണ്, യഥാർത്ഥത്തിൽ ക്രെഡിറ്റ് ചെയ്യേണ്ട എമൗണ്ടിനേക്കാളും നേരത്തെ ക്രെഡിറ്റ് ചെയ്തിട്ടുള്ള എമൗണ്ട് കുറവാണ്, അതുകൊണ്ട് നമ്മൾ ഇനിയും ക്രെഡിറ്റ് ചെയ്യേണ്ട എമൗണ്ട് 1500 വരുന്നത്. ഇതിൽ നിന്ന് നമുക്ക് ജേണൽ എൻട്രി കണ്ടെത്താൻ കഴിയും. റമീസിന്റെ ക്യാപിറ്റൽ അക്കൗണ്ട് 1500 രൂപ ഡെബിറ്റ് ചെയ്യണം, സഹീറിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ 1500 രൂപ ക്രെഡിറ്റ് ചെയ്യണം. ജേണൽ എൻട്രി വരുന്നത് റമീസ് ക്യാപിറ്റൽ അക്കൗണ്ട് അറ്റർ 1500 ടു സഹീർസ് ക്യാപിറ്റൽ അക്കൗണ്ട് 1500. അഡ്ജസ്റ്റ്മെന്റ് ഫോർ ഒമിഷൻ ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. ഇപ്പം ഇങ്ങനെ നമുക്ക് ആ തെറ്റ് നമുക്ക് ഈ ജേണൽ എൻട്രി എഴുതിയിട്ട് പരിഹരിക്കാൻ കഴിയും. ഒരു എക്സാമ്പിൾ കൂടി നമുക്ക് പരിശോധിക്കാം. എ ബി ആൻഡ് സി ആർ പാർട്ണേഴ്സ് ഇൻ എ ഫേം വിത്ത് ക്യാപിറ്റൽസ് ഓഫ് റുപ്പീസ് 1 lakh, റുപ്പീസ് 80,000 ആൻഡ് റുപ്പീസ് 60,000 റെസ്പെക്റ്റീവ്ലി. ഇപ്പോൾ മൂന്ന് പാർട്ണേഴ്സ് ഉണ്ട്, എയും ബിയും സിയും ആണ്. അവരുടെ ക്യാപിറ്റൽ പറഞ്ഞിട്ടുണ്ട് 180,000, 60,000. ദ നെറ്റ് പ്രോഫിറ്റ് ഫോർ ദ ഇയർ എൻഡഡ് March 31, 2020 വാസ് റുപ്പീസ് 60,000. 2020 March 31 അവസാനിക്കുന്ന സമയത്ത് അവർക്ക് കിട്ടിയിട്ടുള്ള നെറ്റ് പ്രോഫിറ്റ് ആണ് 60,000. ദ സെയിം വാസ് ഡിസ്ട്രിബ്യൂട്ടഡ് എമംഗ് ദം ഇൻ ദയർ എഗ്രീഡ് റേഷ്യോ ഓഫ് 3:1:1. അങ്ങനെ കിട്ടിയിട്ടുള്ള നെറ്റ് പ്രോഫിറ്റിനെ ഈ മൂന്ന് പാർട്ണേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്കും ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ട്, റേഷ്യോ 3:1:1. ഇറ്റ് വാസ് സബ്സിക്വന്റ്ലി ഡിസ്കവേർഡ് ദാറ്റ്, അങ്ങനെ പ്രോഫിറ്റൊക്കെ ഡിവൈഡ് ചെയ്ത് പോയി, ഫൈനൽ അക്കൗണ്ടുകളൊക്കെ തയ്യാറാക്കി പ്രോഫിറ്റ് ഡിവൈഡ് ചെയ്തു. അതിനുശേഷം ദ ഡിസ്കവേർഡ് ദാറ്റ് ദ അണ്ടർ മെൻഷൻഡ് ട്രാൻസാക്ഷൻസ് വെയർ നോട്ട് റെക്കോർഡ് ഇൻ ദ ബുക്സ്. താഴെ പറയുന്ന കാര്യങ്ങളൊന്നും അവർ രേഖപ്പെടുത്തിയിട്ടില്ല. ഇപ്പം എന്തൊക്കെയാണ് അവർ രേഖപ്പെടുത്താൻ വിട്ടുപോയിട്ടുള്ള കാര്യങ്ങൾ എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് പറയുന്നത് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അറ്റ് ദ റേറ്റ് 5% പെർ ആനം. 5% ഇൻട്രസ്റ്റ് രേഖപ്പെടുത്താൻ വിട്ടുപോയിട്ടുണ്ട്. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എമൗണ്ടിങ് റുപ്പീസ് എ റുപ്പീസ് 700, ബി റുപ്പീസ് 500 ആൻഡ് സി റുപ്പീസ് 300. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സും അവർ രേഖപ്പെടുത്തിയിട്ടില്ല. ദെൻ പാർട്ണേഴ്സ് സാലറി, എയുടെ സാലറി 1000, ബിയുടെ സാലറി 1500. ഈ മൂന്ന് കാര്യങ്ങളും അവർ എഴുതാൻ വിട്ടുപോയിട്ടുണ്ട്. റെക്കോർഡ് അഡ്ജസ്റ്റ്മെന്റ് എൻട്രി, ഒരു അഡ്ജസ്റ്റ്മെന്റ് എൻട്രി എഴുതാനാണ് നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ആദ്യം നമുക്ക് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. 5% ഇൻട്രസ്റ്റ് വരുന്നത്, എയുടെ ക്യാപിറ്റൽ 100,000. അങ്ങനെ വരുമ്പോൾ എയുടെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 100,000 × 5%, 5,000 വരും. ബിയുടെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 80,000 × 5%, ഇത് 4,000 വരും. ദെൻ സിയുടെ ഇൻട്രസ്റ്റ് 60,000 × 5%, അത് 3,000 വരും. അപ്പോൾ എയുടെ ഇൻട്രസ്റ്റ് 5,000, ബിയുടെ ഇൻട്രസ്റ്റ് 4,000, സിയുടെ ഇൻട്രസ്റ്റ് 3,000. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഇവിടെ നമുക്ക് ആൾറെഡി തന്നിട്ടുണ്ട്, സാലറിയും നമുക്കറിയാം. ദെൻ ഇതിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ട വേറൊരു കാര്യം, 60,000 പ്രോഫിറ്റാണ് അവർ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്, യഥാർത്ഥത്തിൽ വരുന്ന പ്രോഫിറ്റ് എത്രയാണ്? ഇവർ എഴുതാൻ വിട്ടുപോയിട്ടുള്ള എക്സ്പെൻസും ഇൻകവും രേഖപ്പെടുത്തി കഴിഞ്ഞാൽ കിട്ടുന്ന പ്രോഫിറ്റ് എത്രയാണെന്നുള്ളത് കൂടി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. അങ്ങനെ വരുമ്പോൾ ദ നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ അഡ്ജസ്റ്റ്മെന്റ്സ് എന്ത് ചെയ്യണം? ഈ പ്രോഫിറ്റിനോട് കൂടെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ആഡ് ചെയ്യണം. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലും സാലറിയും കുറച്ച് എഴുതിയാലാണ് ഇവർക്കുള്ള യഥാർത്ഥത്തിലുള്ള പ്രോഫിറ്റ് നമുക്ക് കിട്ടുന്നത്. 60,000 പ്ലസ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് മൈനസ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ മൈനസ് സാലറി. അങ്ങനെ വരുമ്പോൾ 60,000 കൂടെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് മൂന്ന് പാർട്ണേഴ്സിനുള്ള ഡ്രോയിങ്സും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ കിട്ടുന്നത് 1500, അത് കൂട്ടണം. ദെൻ മൈനസ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 5,000 + 4,000 + 3,000, ടോട്ടൽ വരുന്നതാണ് 12,000, അത് മൈനസ് ചെയ്യണം. സാലറി, എയുടെ സാലറി 1,000, ബിയുടെ സാലറി 1,500, ഇപ്പോൾ ടോട്ടൽ സാലറി വരുന്നത് 2,500. ഇപ്പോൾ 60,000 കൂടെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കൂട്ടി ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലും സാലറി മൈനസ് ചെയ്താൽ കിട്ടുന്നതാണ് 47,000.
യഥാർത്ഥത്തിൽ 47,000 ആയിരുന്നു ഈ പാർട്ണർഷിപ്പിൽ കിട്ടിയിട്ടുള്ള പ്രോഫിറ്റ്, അതായിരുന്നു ഡിവൈഡ് ചെയ്യേണ്ടത്. അതിന് പകരം ഇവർ ഡിവൈഡ് ചെയ്തത് എത്രയാണ്, 60,000 രൂപയാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഒരു സ്റ്റേറ്റ്മെൻ്റ് തയ്യാറാക്കി ഇതിൻ്റെ നെറ്റ് ഇഫക്റ്റ് എന്താണ് ഓരോ ക്യാപിറ്റൽ അക്കൗണ്ടിലും വരുത്തേണ്ടത് എന്നാണ് നമ്മളിനി പരിശോധിക്കുന്നത്. സ്റ്റേറ്റ്മെൻറ്റ് ഷോയിങ് നെറ്റ് ഇഫക്റ്റ് ഓഫ് ഒമിഷൻസ്. മൂന്ന് പാർട്ണേഴ്സിന് മൂന്ന് കോളം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആദ്യം വിട്ടുപോയിട്ടുള്ള കാര്യം ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ടു ബി ക്രെഡിറ്റഡ് കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എയുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യാൻ വിട്ടുപോയത് 5,000 രൂപയാണ്. ബിയുടെ അക്കൗണ്ടിൽ 4,000, സിയുടെ അക്കൗണ്ടിൽ 3,000. ദെൻ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഡെബിറ്റ് ചെയ്യാൻ അവർ വിട്ടുപോയിട്ടുണ്ട്. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ടു ബി ഡെബിറ്റഡ് എത്രയാണ്, എയുടെ 700 ഡെബിറ്റ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ട്, ബിയുടെ 500, ദെൻ സിയുടെ 300. ഇനി അവർ വിട്ടുപോയിട്ടുള്ളത് സാലറിയാണ്. സാലറി എയുടെ അക്കൗണ്ടിലും ബിയുടെ അക്കൗണ്ടിലും ക്രെഡിറ്റ് ചെയ്യാൻ അവർ വിട്ടുപോയിട്ടുണ്ട്. സാലറി ടു ബി ക്രെഡിറ്റഡ്, ക്രെഡിറ്റ് ചെയ്യേണ്ട സാലറി, എയുടെ സാലറി 1,000, ബിയുടെ സാലറി 1,500, സിക്ക് സാലറി ഇല്ല. ഇനി യഥാർത്ഥത്തിൽ ക്രെഡിറ്റ് ചെയ്യേണ്ട പ്രോഫിറ്റ് എത്രയായിരുന്നു എന്ന് കൂടി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എത്രയായിരുന്നു, 47,000 ആണ് നമ്മൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ള പ്രോഫിറ്റ്. അപ്പോൾ അത് ഡിവൈഡ് ചെയ്യായിരുന്നെങ്കിൽ ഓരോ പാർട്ണേഴ്സിൻ്റെയും ക്യാപിറ്റൽ അക്കൗണ്ടിൽ യഥാർത്ഥത്തിൽ വരേണ്ടിയിരുന്ന പ്രോഫിറ്റിൻ്റെ ഷെയർ എത്രയാണെന്നുള്ളത് കൂടി നമുക്കൊന്ന് നോക്കാം. ആക്ച്വൽ പ്രോഫിറ്റ് ടു ബി ക്രെഡിറ്റഡ് 3:1:1. ഇത് നമ്മൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്തതാണ്. 60,000 കൂടെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കൂട്ടി എഴുതി ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലും സാലറിയും കുറച്ച് എഴുതിയാൽ കിട്ടുന്നതാണ് 47,000. ഈ 47,000 ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ 5 ഷെയറിൽ 3 ഷെയർ എയുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യണം, 1 ഷെയർ ബിയുടെ അക്കൗണ്ടിൽ, ദെൻ 1 ഷെയർ സിയുടെ അക്കൗണ്ടിലുമാണ് ക്രെഡിറ്റ് ചെയ്യേണ്ടത്. അങ്ങനെ വരുമ്പോൾ എയ്ക്ക് കിട്ടുന്ന ഷെയർ 28,200 ആണ്. ഇത് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് 47,000 × 3/5. ദെൻ ബിയുടെ അക്കൗണ്ടിൽ വരുന്നത് 9,400 ആണ്. കാൽക്കുലേഷൻ വരുന്നത് 47,000 × 1/4. ദെൻ സിയുടെ അക്കൗണ്ടിലും 9,400 രൂപയാണ് യഥാർത്ഥത്തിലുള്ള പ്രോഫിറ്റ് ക്രെഡിറ്റ് ചെയ്യേണ്ടത്. ഇനി നമ്മൾ ഈ വിട്ടുപോയിട്ടുള്ള കാര്യങ്ങൾ നമ്മളൊന്ന് ഒരു നെറ്റ് ഇഫക്റ്റ് കണ്ടെത്തണം. അപ്പോൾ ഈ ചില എമൗണ്ടുകളൊക്കെ ഡെബിറ്റ് ചെയ്യാനുള്ളതാണ്, മറ്റു ചില എമൗണ്ടുകളൊക്കെ ക്രെഡിറ്റ് ചെയ്യാനുള്ളതാണ്. അതിൻ്റെ ഒരു നെറ്റ് ഇഫക്റ്റ് എന്താണെന്നാണ് നമ്മൾ ഇനി പരിശോധിക്കുന്നത്. നെറ്റ് എമൗണ്ട് ടു ബി ക്രെഡിറ്റഡ്. അപ്പോൾ പ്രോഫിറ്റ് ക്രെഡിറ്റ് ചെയ്യേണ്ടിയിരുന്നത് 28,200, ദെൻ സാലറി 1,000, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 5,000. ആ ക്രെഡിറ്റ് ചെയ്യേണ്ട എമൗണ്ടുകളെല്ലാം കൂട്ടി അതിൽ നിന്ന് ഡെബിറ്റ് ചെയ്യേണ്ട എമൗണ്ട് കുറക്കുമ്പോഴാണ് നെറ്റ് എമൗണ്ട് ടു ബി ക്രെഡിറ്റഡ് നമുക്ക് കിട്ടുന്നത്. അത് വരുന്നത് 33,500 ആണ് എയുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യേണ്ടിയിരുന്നത്. ദെൻ ബിയുടെ അക്കൗണ്ടിൽ പ്രോഫിറ്റ് 9,400, ദെൻ സാലറി 1,500, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 4,000. ഇത് മൂന്നും ക്രെഡിറ്റ് ചെയ്യാനുള്ള എമൗണ്ടുകളായിരുന്നു. ഡെബിറ്റ് ചെയ്യേണ്ട എമൗണ്ട് 500. ഇതിൻ്റെ ഡിഫറൻസ് എമൗണ്ട് ക്രെഡിറ്റ് ആണ് കൂടുതൽ വരുന്നത്, 14,400 രൂപയാണ് ക്രെഡിറ്റ് ചെയ്യേണ്ടിയിരുന്നത്. ദെൻ സിയുടെ അക്കൗണ്ടിൽ വരുമ്പോൾ ഇതിൻ്റെ നെറ്റ് ഇഫക്റ്റ് എന്ന് പറയുന്നത് 12,100 ആണ് ക്രെഡിറ്റ് ചെയ്യേണ്ട എമൗണ്ട്. ദെൻ യഥാർത്ഥത്തിൽ ക്രെഡിറ്റ് ചെയ്യേണ്ട നെറ്റ് ഇഫക്റ്റ് നമ്മൾ കണ്ടെത്തി കഴിഞ്ഞു. ഇനി എത്രയാണ് ക്രെഡിറ്റ് ചെയ്തിട്ടുള്ളത്? 60,000 രൂപ ഈ വർഷത്തെ പ്രോഫിറ്റ് അവർ ഈ 3 പാർട്ണേഴ്സിൻ്റെ അക്കൗണ്ടിലേക്കും 3:1:1 എന്നുള്ള റേഷ്യോയിൽ അവർ ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. എമൗണ്ട് ആക്ച്വലി ക്രെഡിറ്റഡ് ബൈ വേ ഓഫ് ഷെയർ ഓഫ് പ്രോഫിറ്റ്. അപ്പോൾ 60,000 രൂപ ആൾറെഡി അവർ ക്രെഡിറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ അത് ഷെയർ ചെയ്യുന്ന സമയത്ത് എയുടെ അക്കൗണ്ടിൽ അവർ ക്രെഡിറ്റ് ചെയ്തത് 36,000 രൂപയാണ്, ബിയുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്തത് 12,000 രൂപ, സിയുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്തതും 12,000 രൂപ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് 60,000 × 3/5, ദെൻ 60,000 × 1/5 ബിക്കും സിക്കും വരുന്നത്. ഇനി ഓരോ അക്കൗണ്ടിലും അഡ്ജസ്റ്റ് ചെയ്യേണ്ട എമൗണ്ട് എത്രയാണെന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യാം. അഡ്ജസ്റ്റ്മെൻറ്റ് റിക്വയർഡ്. എയുടെ അക്കൗണ്ടിൽ 36,000 രൂപ ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ യഥാർത്ഥത്തിൽ ക്രെഡിറ്റ് ചെയ്യേണ്ടത് എത്രയുള്ളൂ? 33,500 ഉള്ളൂ അല്ലേ. നമുക്ക് കൃത്യമായി കാൽക്കുലേഷൻസ് നടത്തി കഴിഞ്ഞാൽ 33,500 ക്രെഡിറ്റ് ചെയ്യേണ്ട എയുടെ അക്കൗണ്ടിൽ 36,000 രൂപ ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ക്രെഡിറ്റ് ചെയ്ത എമൗണ്ട് കൂടുതലാണ്.
അപ്പൊ ആ കൂടുതൽ ക്രെഡിറ്റ് ചെയ്ത് ഇതിനെ നമ്മൾ കറക്റ്റ് ചെയ്യണമെങ്കിൽ എത്രയാണോ കൂടുതൽ ക്രെഡിറ്റ് ചെയ്തിട്ടുള്ളത് അത്രയും എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യണം ഡെബിറ്റ് ചെയ്യണം. എമൗണ്ട് വരുന്നത് 2500 രൂപയാണ് ഇതിന്റെ ഡിഫറൻസ് വരുന്നത്. അത് ഡെബിറ്റ് ചെയ്യുന്നതോടുകൂടി എയുടെ അക്കൗണ്ട് കറക്റ്റ് ആയിട്ട് വരും. ദെൻ ബിയുടെ അക്കൗണ്ടുകൾ പരിശോധിക്കാം. കൃത്യമായി എമൗണ്ടുകൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 14400 രൂപയാണ് ബിയുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് വരേണ്ടത്. ഇവർ ക്രെഡിറ്റ് ചെയ്തത് എത്രയാണ്? 12000 രൂപ ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ക്രെഡിറ്റ് ചെയ്ത എമൗണ്ട് കുറവാണ്. ഇനിയും നമ്മൾ 2400 രൂപ ക്രെഡിറ്റ് ചെയ്യണം. അപ്പോഴാണ് ബിയുടെ അക്കൗണ്ടിലെ ബാലൻസ് കൃത്യമായി വരികയുള്ളൂ. ദെൻ സിയുടെ പരിശോധിച്ച് നോക്കാം. 12100 രൂപയാണ് യഥാർത്ഥത്തിൽ ക്രെഡിറ്റ് ചെയ്യേണ്ടിയിരുന്നത്. പക്ഷെ അവർ പ്രോഫിറ്റ് ഷെയർ ക്രെഡിറ്റ് ചെയ്തിട്ടുള്ള എത്രയാണ്? ഇപ്പോൾ 12000 ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ എത്ര രൂപയുടെ ഡിഫറൻസ് വരുന്നുണ്ട്? 100 രൂപ ഇനിയും ക്രെഡിറ്റ് ചെയ്യണം. ഇപ്പോൾ എയുടെ അക്കൗണ്ടിൽ നേരത്തെ ക്രെഡിറ്റ് ചെയ്തത് കൂടുതലാണ്. ആ കൂടുതലുള്ള എമൗണ്ടിനെ ഡെബിറ്റ് ചെയ്തു. ബിയുടെയും സിയുടെയും അക്കൗണ്ടിൽ നേരത്തെ ക്രെഡിറ്റ് ചെയ്തിട്ടുള്ള എമൗണ്ട് കുറവാണ്. അതുകൊണ്ട് അഡീഷണൽ എമൗണ്ട് നമ്മൾ ക്രെഡിറ്റ് കൊടുത്തു. ദെൻ ജേണൽ എൻട്രി എഴുതുമ്പോൾ എയുടെ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യണം, ബിയുടെ ക്യാപിറ്റൽ അക്കൗണ്ടും സിയുടെ ക്യാപിറ്റൽ അക്കൗണ്ടും ക്രെഡിറ്റ് ചെയ്യണം. എസ് ക്യാപിറ്റൽ അക്കൗണ്ട് അറ്റ 2500, ടു ബീസ് ക്യാപിറ്റൽ അക്കൗണ്ട് 2400, ടു സീസ് ക്യാപിറ്റൽ അക്കൗണ്ട് 100. അഡ്ജസ്റ്റ്മെൻറ്റ് ഫോർ ഒമിഷൻ. അപ്പോൾ ഇങ്ങനെയാണ് ജേണൽ എൻട്രി എഴുതേണ്ടത്. ഫൈനൽ അക്കൗണ്ടുകളെല്ലാം തയ്യാറാക്കി കഴിഞ്ഞതിന് ശേഷം ഏതെങ്കിലും പ്രൊവിഷൻസ് രേഖപ്പെടുത്താൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങൾ അക്കൗണ്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. രണ്ട് മെത്തേഡാണ് ഫോളോ ചെയ്യാറുള്ളത്. ഫസ്റ്റ് മെത്തേഡ്, അഡ്ജസ്റ്റ്മെൻറ്റ്സ് ക്യാൻ ബി മെയ്ഡ് ത്രൂ പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട്. അപ്പോൾ തെറ്റുപറ്റിയിട്ടുള്ള അക്കൗണ്ടുകൾ റീഓപ്പൺ ചെയ്യുന്നതിന് പകരം തയ്യാറാക്കുന്ന ഒരു അക്കൗണ്ടാണ് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട്. അങ്ങനെ നമുക്ക് ആ തെറ്റുകൾ പരിഹരിക്കാൻ കഴിയും. രണ്ടാമത്തെ മെത്തേഡ്, എല്ലാ തെറ്റുകളും വിശകലനം ചെയ്ത് ആരുടെ ക്യാപിറ്റൽ അക്കൗണ്ടിലാണോ കുറവ് വന്നിട്ടുള്ളത് ആ അക്കൗണ്ടിൽ നമ്മൾ കൂട്ടിയെഴുതും. ആരുടെ ക്യാപിറ്റൽ അക്കൗണ്ടിലാണോ നേരത്തെ ക്രെഡിറ്റ് ചെയ്തിട്ടുള്ള എമൗണ്ട് കൂടുതൽ വന്നിട്ടുള്ളത് ആ അക്കൗണ്ടിൽ നമ്മൾ കുറച്ച് എഴുതുകയും ചെയ്യും. അതിനു വേണ്ടിയിട്ടുള്ള ജേണൽ എൻട്രി എഴുതി പരിഹരിക്കുന്ന ഒരു മെത്തേഡാണ് രണ്ടാമത്തെ മെത്തേഡ് നമ്മൾ പരിചയപ്പെട്ടത്. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അടുത്ത ഒരു വിഷയവുമായിട്ട് നമുക്ക് കാണാം.